എല്ലാവർക്കും മുത്തോസ് കാൽപ്പുരക്കൽ ബ്ലോഗ്സിലോട്ട് സ്വാഗതം. ഇന്ന് ഞങ്ങളപ്പോൾ പാടത്തേക്ക് പോവാണ്. അവിടെ വെള്ളമൊക്കെ കയറിയിട്ട് എത്രയ്ക്കൊക്കെ കയറിയെന്നൊന്നും അറിയില്ല. അപ്പം പിന്നെ അവിടുത്തെ കൊള്ളിയൊക്കെ പറക്കണം. പിന്നെ എനിക്ക് തുപ്പലം പൊടിച്ചുകളെ പിടിക്കണം. അതിനായി ഞാൻ കണ്ടു ഒരു ബക്കറ്റ് എടുത്തിട്ടുണ്ട്. എനിക്ക് തുപ്പലം പൊടിച്ചുകളെ ഇഷ്ടമാണ്. അപ്പം നമുക്ക് തുപ്പലം പൊടിച്ചുകളൊക്കെ പിടിക്കണം. അപ്പം അങ്ങനെയൊക്കെ നമുക്ക് പാടത്തേക്ക് പോവാം. അമ്മാമ പാടത്തേക്ക് പോയിട്ടുണ്ട്. അപ്പം നമുക്കും പോവാം. അമ്മാവായോ ദമ്മെത്തി. മുത്തൂസിന് തുപ്പലാൻ പഠിച്ചുകളെ പിടിക്കാനാണ് കേട്ടോ. അയ്യോ ഞാനിന്ന് തുപ്പലാൻ പൊടിച്ചുകളെ വളർത്തൂലോ. ആഹാ എനിക്ക് തുപ്പലാൻ പൊടിച്ചുകൾ ഇഷ്ടമായിക്കൊക്കെ തുപ്പലാൻ പൊടിച്ചുകളെ ഇഷ്ടമായൊരു താഴ്ത്താൻ ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്തേ. കമൻറ്റ് ചെയ്യണേ. ആർക്കും അത്രയ്ക്ക് തുപ്പലാൻ പൊടിച്ചുകൾ ഇഷ്ടമാവില്ല. പക്ഷെ എനിക്കിഷ്ടമാണ് കേട്ടോ തുപ്പലാൻ പൊടിച്ചുകളെ. അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ എനിക്ക് സാരിവാല മീനുകളൊക്കെ ഉണ്ട്. ഓടണ്ട വീഴും അവിടൊക്കെ വഴിക്ക് വീഴട്ടാ. സൂക്ഷിച്ചിട്ടാ വെള്ളം അങ്ങോട്ട് അങ്ങോട്ട് വീണല്ലേ. തവള മുത്ത് മീനെ പിടിക്കാൻ ബക്കറ്റ് വീണതാ. തവള എന്തോരം വെള്ളാ നോക്കിയ പാടത്തായത്. ഇതേ അമ്മ അവിടെ കൊള്ളി പറക്കാനുള്ള തന്ത്രപ്പാടിലാണ്. എന്തോരം വെള്ള എനിക്ക് തുപ്പലാൻ പൊടിച്ചുകളെ പിടിക്കാൻ. തുപ്പലാൻ പൊടിച്ചുകളെ പിടിച്ചില്ലെങ്കിൽ എന്റെ പേര് മുത്തു എന്നല്ല. നമുക്ക് പേര് മാറ്റാം ഫ്രണ്ട്സ്. മുത്തൂസിന് തുപ്പലാൻ പൊടിച്ചുകളൊക്കെ കിട്ടിയില്ലെങ്കിൽ ഇനിയും ഇത് പറിച്ചില്ലെങ്കിൽ മഴ പെയ്ത് വെള്ളം ഇങ്ങോട്ട് കയറും. അപ്പൊ കൊള്ളി മുഴുവൻ ചീഞ്ഞു പോവും. ഇവിടെ ഒരു കൊള്ളിക്കട ഉണ്ടായിന്റെ അത് പൊടിയും പറിക്കാനാണ് പോകുന്നത്. മുത്തൂസ് അമ്മാവും കൂടെ പാടത്തിന്റെ സൈഡിലാണ്. വെള്ളം വെള്ളം കയറി അത് പോവും. ഈശ്വര ആമേ മുത്തേ നിക്കണി നിക്കണി. ഓ കിട്ടി 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 കിട്ടി. വലിയ കൊള്ളികളാന്ന് തോന്നുന്നുണ്ട് അതിന്റെ അടിയിൽ. അതാണ് കിട്ടാത്തത്. ഈശ്വര കിട്ടി കിട്ടി പോന്നു. ഇതിന്റെ അടിയിൽ തമിളയാള് കിട്ടാ. കൊള്ളി കഴുകുമ്പോ കേറിക്കണ. പിന്നെ ഇനി വലിച്ചാ. ഈശ്വര എന്തൊരു വലിയ കൊള്ളിയാണ് ഫ്രണ്ട്സ് നോക്കൂ. വലിയ കൊള്ളി. പിന്നെ എങ്ങനെ കിട്ടാ ഇത്ര വലിയ കൊള്ളി? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ കിട്ടായിട്ടാണ് ബോക്സിൽ കമന്റ് ചെയ്യും. ഞാൻ തരണ്ടല്ല. പതുക്കെ പതുക്കെ. ഓ കിട്ടി കിട്ടി കിട്ടി. മുത്തൂസിനെ അപ്പോഴേക്കും തുപ്പലാൻ പൊടിച്ചുകള. ചെറിയ ചെറിയ മീനുകളെയാണ് കേട്ടോ ഈ തുപ്പലാൻ പൊടിച്ചുകള് എന്ന് പറയുന്നത്. പെട്ടെന്ന് എന്തോര വെള്ളായി അല്ലേ. കിട്ടി കിട്ടിയാ. വാക്ക് മാറി മുത്തൂസ്. വഞ്ചി വന്ന കേറായിരുന്നു. അയ്യോ അപ്പുറത്തേക്ക് പോണ്ടേ. ഓ വലിയ ഒരുവിധം വലിയ മീനുകൾ ഉണ്ട് കേട്ടോ അതില്. കൊറേ മീനുകൾ ഉണ്ട് ഇവിടെ.
എന്നിട്ട് മീനെ പിടിക്കാം. കിട്ടി വാവ്. അതൊക്കെ ഇനി വണ്ണം വെക്കോ ഇല്ലല്ലോ. എന്തൊരു വലിയ കൊള്ളിക്കടയാന്ന് നോക്കും ഫ്രണ്ട്സ്. പിന്നെ എങ്ങനെ ഇത് കിട്ടാട്ടെ. മണ്ണുണ്ട് കറച്ചതില്, വെള്ളത്തിൽ വെച്ച് കഴുകു. അത് പറഞ്ഞു പോയി. കൊള്ളിമ്മൽ തഴുക്ക് പോവാനെ മുത്തൂസ. വെള്ളത്തിക്ക് ഇറങ്ങണ്ട, വേണ്ട നെല്ലിന്റെ ആവില്ല അവിടെ. അമ്മ അച്ഛൻ വരുമ്പോഴേ നീന്തൽ പഠിക്കാട്ട, അപ്പൊ ഇറങ്ങ. നല്ലതുണ്ടാവും. എന്താ കൊള്ളിക്കട. തുപ്പിലാം പൊടിച്ച്. അയ്യോ അവിടെ എന്തിട്ടാണോ അവന്റെ കാലമ്മ കുത്തിയേ. തവളയല്ല കുത്തണ്, അവിടെ ഇല്ലത് അപ്പുറത്തോടെ വന്നത് അവിടെ ഉണ്ട്. മുത്തുന് മീന കിട്ടുന്ന വെച്ചിട്ട് മുത്തു നടക്കുന്ന കേട്ടാ. അവിടെ ഇത് അവിടെ മീനുകൾ ഉണ്ടായിരുന്നല്ല. അതന്നെ അതിലെ അങ്ങോട്ട് ഇറങ്ങിയത് അവിടെ മീനുകൾ വന്നിണ്ടായില്ല. അമ്മ പോയിക്കോ, കൊള്ളി കൊള്ളിയും കൊണ്ട് അമ്മ പോയിക്കോ, ഞങ്ങള് വരാ. കിട്ടിയാ കിട്ടിയാ കിട്ടി. മുത്തൂസിന് ഇങ്ങനെ മീനെ കിട്ടിയത് പറയുന്നു. മുത്തൂസ് നോക്കാൻ വെക്ക, എന്തേര മീനാണ്. എവിടെ മുത്തൂസേ? ആ കുഞ്ഞൊരു മീനേട്ടാ, കാണാനും കൂടി പറ്റില്ല ഫ്രണ്ട്സ്. ഇതൊക്കെ നമ്മുടെ കുളത്തിലില്ലേ മൂത്തോ, നമ്മുടെ ടാങ്കില്. ഇനി നമുക്ക് നാളെ വരാം മുത്തൂസേ. ഇപ്പൊ ഇവിടെ കലങ്ങിയ കാരണം കിട്ടില്ല. മുത്തൂസ് മീനെ കിട്ടിട്ടേ എന്ന് വീട്ടിലേക്ക് വരുമെന്നുള്ള വാശിയിലാണ് കേട്ടോ നിക്കുന്നേ. ഒന്നും കിട്ടിയില്ല ഫ്രണ്ട്സ്. കുഞ്ഞ പൊടിച്ചുകൾ കൊറേ ഉണ്ട് അവിടെ. പെട്ടെന്നായിരുന്നു കേട്ടോ ഇത്രയും വെള്ളം പെട്ടെന്ന് കയറി മഴ പെയ്തപ്പോ. ഇത് ഇങ്ങനെ മേലേക്ക് കുറച്ചും കൂടെ നന്നായി മേലേക്ക് കയറും കേട്ടോ വെള്ളം. ഇത്ര ആയിട്ടുള്ളോ? നമ്മൾ കഴിഞ്ഞ വർഷം അല്ലേ മുത്തൂസ ചൂണ്ടിടാൻ വന്നത്? അതന്നെ കഴിഞ്ഞ വർഷം ചൂണ്ടിട്ടിപ്പോ മീനെ കിട്ടിയേ. വാ
ആഗ്രഹം നമുക്ക് വേറെ ദിവസം വരാം മുത്തൂസേ. മീനെ കിട്ടാണ്ട് മുത്തൂസ് ആകെ വിഷമിച്ചിരിക്കാണ് ഫ്രണ്ട്സ്. നമുക്ക് ഇനി വരുമ്പോ പിടിക്കാട്ടാ. ചമ്മന്തിയും മുളക് ചമ്മന്തിയും കൊള്ളി പുഴുങ്ങിയത് അപ്പഴേക്കാ മാവ് പുഴുങ്ങി നമ്മള് വരുമ്പിക്കും അല്ലേ. നമുക്ക് കഴിക്കാം. പിന്നെ പച്ചമുളക് ഇട്ടിട്ട് അരച്ച് പുളിക്കല്ലേ ഉണ്ടാവില്ല മുത്തുവാ. അതല്ലേ നമ്മ കാന്താരി ചമ്മന്തി എന്ന് പറഞ്ഞേ. ഹാ നല്ല രുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റ് ഉള്ള കൊള്ളി പുഴുങ്ങിയതും പച്ചമുളക് ചമ്മന്തിയും. ഇത് ഇഷ്ടമുള്ള ഒരു താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണേ. അല്ല മുത്തൂസേ, അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. നല്ല എരിവുണ്ട് അല്ലേ. ഓക്കെ ബൈ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.